ഇന്ന് നാം പരിചയപ്പെടുന്ന പുസ്തകം മധുശങ്കർ മീനാക്ഷി എഴുതിയ പുള്ളിക്കറുപ്പൻ മധുശങ്കർ അടിസ്ഥാനപരമായി ഒരു പത്രപ്രവർത്തകനാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവലാണ് പുള്ളിക്കറുപ്പൻ പുള്ളിക്കറുപ്പൻ എന്ന പേര് ഒരുപക്ഷെ മലയാള വായനക്കാർക്ക് അപരിചിതമായിരിക്കാം അതുപോലെ അപരിചിതമാണ് ഈ നോവലിൻ്റെ ഉള്ളടക്കം അവതരണം ഭാഷ സംസ്കാരം ജീവിതം ഇതൊക്കെ ഒരിക്കലും മലയാള വായനക്കാരൻ പരിചയപ്പെട്ടിട്ടില്ലാത്തതാണ് അങ്ങനെ പരിചയമില്ലാത്ത ഒരു ലോകത്തിൻ്റെ ആവിഷ്കാരമാണ് മധുശങ്കർ ഈ നോവലിലൂടെ നടത്തുന്നത് ഇത് ആദിവാസി ഗോത്ര ദളിത് ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയ നോവലാണ് അവരുടെ ജീവിതത്തിൻ്റെ ഉള്ളടക്കങ്ങൾ അതിൻ്റെ ആവേഗങ്ങൾ അവരുടെ സംസ്കാരം ഭാഷ വേഷം ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ നോവൽ എഴുതിയിരിക്കുന്നത് മലയാളത്തിൽ പല നോവലുകളും ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ വിഭിന്നമായ ജീവിത ഭൂമികയാണ് ഈ നോവലിലൂടെ നാം പരിചയപ്പെടുന്നത് പ്രധാനമായും ഇതിൻ്റെ പശ്ചാത്തലം തന്നെ നമുക്ക് വളരെ അപരിചിതമാണ് കാരണം ആ മനുഷ്യർ അവരുടെ പ്രകൃതി അവരുടെ വിനിമയ രീതികൾ ഒക്കെ തന്നെ നാം ഒരിക്കലും പരിചയപ്പെട്ടിട്ടില്ലാത്തതാണ് ഇതിൻ്റെ ആമുഖത്തിൽ അത് നോവലിസ്റ്റ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഭുജങ്കയ്യൻ്റെ ദശാവതാരങ്ങൾ പോലെ തീർത്തും അപരിചിതമായ ഒരു ഭൂമികയിൽ ഇരുന്നു കൊണ്ടാണ് ഞാൻ പുള്ളിക്കറുപ്പൻ എഴുതിയത് എഴുതുമ്പോൾ അക്കാലഘട്ടത്തിൽ അവിടുത്തെ ഭാഷ സംസ്കാരം വേഷഭൂഷാദികൾ എന്നിവ എനിക്ക് അന്യമായിരുന്നു സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ അതിൻ്റെ ഒച്ചപ്പാടുകളിൽ നിന്ന് ദൂരമാറി തങ്ങളുടേതു മാത്രമായ വിശ്വാസങ്ങളിലൂന്നി മുന്നോട്ടുപോയ നിവാസികൾ എങ്ങനെയാവും പ്രതികരിക്കുക എന്നത് സംശയമുണ്ടായിരുന്നു എന്നാൽ എഴുതി തുടങ്ങിയപ്പോൾ വിരൽത്തുമ്പിൽ അവരോരോരുത്തരായി തനത് വാമൊഴിമഴക്കവും സാംസ്കാരിക തനികയും മുറുക പിടിച്ച് സ്വന്തം കഥ പറയാൻ ആരംഭിച്ചപ്പോൾ അത്ഭുതം തോന്നി മനുഷ്യനെന്നോ മൃഗമെന്നോ വ്യത്യാസമുണ്ടായിരുന്നില്ല മനസ്സിലിറങ്ങി വന്നുള്ള ആ കഥ പറച്ചിരുന്ന് ഞാൻ അവിടെ കണ്ട മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും മീനുകളും മുമ്പെങ്ങോ ഞാൻ അടുത്തു കണ്ട ആത്മാവുകളുടെ തുടുപ്പുകളാണെന്ന് അനുഭവപ്പെട്ടു ഈ നോവൽ പ്രധാനമായും കഥകളും മിത്തുകളും നാടൻ ജീവിത സന്ധ്യകളും കൊണ്ട് കോർത്തെടുത്തതാണ് കാരണം മിത്തുകളുടെ ആവിഷ്കാരം ഇതിനുള്ളിൽ ഉണ്ടെങ്കിലും അതൊക്കെ സമകാലിക ജീവിതമായി ചേർത്ത് വെക്കുന്നതാണ് കഠൻകഥകൾ അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും അതിനുള്ളിൽ ജീവിതത്തിൻ്റെ ജനിതക സാന്നിധ്യം വളരെയേറെയാണ് കഥകളിലൂടെയും മിത്തുകളിലൂടെയും വിടർന്നു വരുന്ന ഒരു ജീവിത പരിസരമാണ് നോവലിസ്റ്റ് എപ്പോഴും ലക്ഷ്യമാക്കിയിരിക്കുന്നത് പ്രാന്ത് വാറൊണ്ണി എന്നയാളാണ് ഇതിലെ പ്രധാന കഥാപാത്രം അയാളുടെ ജീവിതത്തിൻ്റെ ഒരുപാട് വഴികൾ ഇതിൽ അനാവരണം ചെയ്യുന്നു അയാളുടെ ബന്ധങ്ങൾ അയാളുടെ സ്നേഹം വിദ്വേഷം പ്രതികാരം പക ഇതൊക്കെ വളരെ സമഗ്രമായും ജാഗ്രതയോടെയും ഇതിൽ അവതരിപ്പിക്കുന്നുണ്ട് അങ്ങനെയൊരു ലോകത്തെ അങ്ങനെ ഒരു ജീവിത ഭൂമിയെ നമുക്ക് പലപ്പോഴും കണ്ടെത്താൻ ഇതുവരെയും ആയിട്ടില്ല അവതരിപ്പിക്കുമ്പോൾ നോവലിസ്റ്റ് അതിൻ്റെ സവിശേഷതകൾ അതിൻ്റെ തനിമകൾ അതിൻ്റെ ആർജവം ഒക്കെ നഷ്ടപ്പെടാതെയാണ് അവതരിപ്പിക്കുന്നത് ഒരു പുതിയ നോവലിസ്റ്റിൻ്റെ വിളംബരമാണ് ഈ നോവലിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷേ കൃതഹസ്ഥനായ ഒരു നോവലിസ്റ്റിൻ്റെ സാന്നിധ്യമാണ് ഈ നോവലിൻ്റെ ഓരോ പേജിലും നിറഞ്ഞു നിൽക്കുന്നത് ഇതിൻ്റെ ഭാഷ തന്നെ വളരെയേറെ വിഭിന്നവും വ്യത്യസ്തവുമാണ് ഇതിൻ്റെ അവതാരികയിൽ പഠനത്തിൽ ഡോക്ടർ രാധ കൈറാട്ട് എഴുതുന്നു ഒരു ശില്പമൊരുക്കുന്നത് പോലെ ദുർമേധസ്സുകളില്ലാതെ വാക്കുകൾ കൊത്തിയൊരുക്കിയ വിദ്യ നോവലിൽ ഉടനീളം കാണാം ഒരഭ്യാസിയുടെ മെയ്വഴക്കത്തോടെ ദൃശ്യസാധ്യമാകുന്ന സംഘടന രംഗങ്ങളും പശ്ചാത്തല വിവരണങ്ങളും ഒരു മാധ്യമ മാധ്യമപ്രവർത്തകൻ്റെ സൂക്ഷ്മ നിരീക്ഷണത്തിനും വസ്തുതാനേഷണത്തിനും അപ്പുറത്ത് അതിവിചിത്രമായ ഒരു ഫിക്ഷൻ്റെ വശ്യതയും ചലച്ചിത്ര മാധ്യമത്തിൻ്റെ ദൃശ്യചാരുതയും കാഴ്ച വയ്ക്കുന്നുണ്ട് പ്രമേയത്തിൻ്റെ വിപുല സാധ്യതകളെ ഒറ്റ ചിത്രത്തിലേക്ക് വെട്ടിച്ചുരുക്കുന്ന രചനാതന്ത്രം എടുത്തു പറഞ്ഞേ തീരൂ നോവൽ കൊണ്ട് കവിത ലിരിക്കുന്ന ഈ വിസ്മയക്കാഴ്ചയെ അഭിനന്ദിക്കാതെ വയ്യ ആ പഠനത്തിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇതിൽ ഒരു ദൃശ്യത്തിൻ്റെ അസാധാരണ ഭംഗികൾ നിറഞ്ഞുണ്ട് ദൃശ്യപരമ്പരകൾ കൊണ്ട് കോർത്തെടുത്ത നോവൽ എന്ന് വേണമെങ്കിൽ ഇതിൽ പറയാം ഇരുട്ടും വെളിച്ചവുമുണ്ട് വർണ്ണവും വർണ്ണവിന്യാസങ്ങളുമുണ്ട് നിലാവും സന്ധ്യയുമുണ്ട് ഇങ്ങനെയൊക്കെ നിറങ്ങളുടെ നിറഭേദങ്ങളുടെ ഒരു വലിയ ലോകമാണ് മധുശങ്കർ ഇതിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് ഒരർത്ഥത്തിൽ മലയാളത്തിലെ ഏറ്റവും സവിശേഷതയുള്ള ഏറ്റവും അംഗീകാരം കിട്ടേണ്ട ആദരിക്കേണ്ട ഒരു ഫിക്ഷനാണ് ഒരു ഫോക്ലോർ ഫിക്ഷനാണ് പുള്ളിക്കറുപ്പൻ എന്ന ഈ നോവൽ അത്തരത്തിൽ മലയാള വായനക്കാർ ഇത് വായിക്കും അവർ ഈ അപരിചിത ലോകത്തുകൂടി യാത്ര ചെയ്യും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം ഈ നോവൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഡി സി ബുക്സാണ് വില മുന്നൂറ്റി രൂപ